ട്രാക്ടറിൻ്റെ ആം കാലിപ്പറാണ്, ട്രാക്ടറിൻ്റെ പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആം കാലിപ്പർ ക്രിയേറ്റ് ചെയ്യാം. പാർട്ട് എന്നിട്ട് നമുക്ക് നേരെ ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ റെക്റ്റാങ്കിൾ എടുക്കാം. സെൻറ്റർ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ സ്മാർട്ട് ഡയമെൻഷൻ, അതിൽ 110 mm, 50 mm. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ്, എക്സ്ട്രൂഡിൽ 40 mm. ഓക്കെ, ഈ ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് ഒറിജിൻ പോയിൻ്റ് 20 mm, 15 mm. ഈ പോയിന്റും ഒറിജിൻ പോയിന്റ് സെലക്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ റിലേഷൻ. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ട്, എക്സ്ട്രൂഡ് കട്ട് 90 mm ഇൻസൈഡ്. ഇൻസൈഡ് ഓക്കെ. ഫില്ലേറ്റ് എടുക്കാം 20 mm, 4 കോർണർ, ഈ കോർണർ ഫില്ലേറ്റില് 20 mm, കോർണർ ടു കോർണർ, കോർണർ ഈ കോർണർ, 4 കോർണർ ഓക്കെ അടിക്കാം. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ക്രിയേറ്റ് സർക്കിൾ, സർക്കിൾ സ്മാർട്ട് ഡയമെൻഷൻ 20 mm ഫ്രം ഒറിജിൻ പോയിന്റ്, 30 mm ഒറിജിൻ പോയിന്റും, 30 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ് കട്ട് ത്രൂ ആൾ, ഓക്കെ. നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് സർക്കിൾ ഡയമീറ്റർ 20 mm, 20 mm. ഫീച്ചേഴ്സിൽ പോവുക, എക്സ്ട്രൂഡ് 20 mm. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പിയറൻസിൽ മെറ്റൽ ക്രോമിയം പ്ലേറ്റ്, ഇതിൻ്റെ വ്യൂ മാറ്റി കൊടുക്കാം, പ്ലെയിൻ വ്യൂ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്.